ഇന്ന് രാവിലെ ചായ കുടിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ എണീച്ചതാ ഉമ്മറും പിന്നെ നമ്മുടെ വീടിന്റെ ചുറ്റുപാടും ഒക്കെ ഒന്ന് മാറലടിക്കാന്ന് വിചാരിച്ചു കേട്ടോ. ഉമ്മറത്ത് പിന്നെ ജനാലയും വാതിലൊക്കെ ഒന്ന് തുടയ്ക്കാനും അങ്ങനെ കുഞ്ഞു കുഞ്ഞു ജോലികൾ ചെയ്യാന്ന് വിചാരിച്ചു. ഫുള്ള് വീട് മൊത്തം മാറലടിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ബാക്കി എല്ലാ പണികളും അവിടെ മാറ്റിക്കേണ്ടി വരും. അപ്പൊ ഞാൻ കുറച്ച് കുറച്ച് പോലെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാലേ വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് എല്ലാ ഭാഗത്തും ഒന്ന് കൈയെത്തിക്കാലോ. അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇന്ന് ഉമ്മറം അതുപോലെ വീടിന്റെ പുറംഭാഗം ഒക്കെ ആവാന്ന് വിചാരിച്ചേ. അപ്പൊ ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ. ഒരു നമ്മളെ എന്താ പറയാ ഒരു നവംബർ തുടക്കത്തോടു കൂടിയിട്ട് നല്ല കാറ്റടിച്ചു തുടങ്ങും. ഇവിടെ നിൽക്കാൻ പറ്റില്ല പിന്നെ ഈ ഒരു സമയത്ത്. നമുക്ക് ഉച്ച നേരത്തെ ഒന്നും ഉമ്മറത്ത് വന്നിരിക്കാൻ പറ്റില്ല കേട്ടോ, അത്രയും കാറ്റാണ്. ഒരു കണക്കിന് കാറ്റ് നല്ലതുമാണ്, ചൂടൊന്നും ഉണ്ടാവില്ല വീടിനകത്ത്. പക്ഷെ എന്താ കുഴപ്പം വെച്ചാൽ എപ്പോഴും പൊടിയായിരിക്കും കേട്ടോ. നമുക്ക് വാതിലും ജനാലയും ഒന്നും തുറന്നിടാനേ പറ്റില്ല. തുറന്നിട്ട് കഴിഞ്ഞാലേ പിന്നെ നമുക്ക് നമ്മളെ ഈ കുറേ റോഡിലൊക്കെ പാർക്ക് ചെയ്തിട്ടിട്ടുള്ള വണ്ടികളുടെ മുകളിൽ നമ്മൾ പേരെഴുതി കളിക്കില്ലേ കുട്ടിക്കാലത്ത്, അതേ അവസ്ഥയാണ്. അത്രയും പൊടിയും മണ്ണും ഒക്കെ ഉണ്ടാവും നിലത്തും പിന്നെ ജനലയുടെ മുകളിലും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം എന്തായാലും വാതിലൊന്നും തുറന്നിടാനൊന്നും പറ്റില്ല. പിന്നെ നമ്മുടെ വാവക്കൂട്ടൻ ഉണ്ടല്ലോ, അതുകൊണ്ട് തീരെ വാതിലൊന്നും തുറന്നിടാറില്ല. അപ്പം ഞാൻ രാവിലെ തന്നെ മുഖമൊക്കെ നന്നായിട്ട് ഷോളൊക്കെ വെച്ച് മൂടി കെട്ടിയിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. സാധാരണ ഞാൻ ഇപ്പോഴും മാറലടിക്കുമ്പോൾ കണ്ണട വെക്കാറുണ്ട് കേട്ടോ. അപ്പം ഇന്ന് ആദ്യം ഞാൻ കണ്ണട വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ കണ്ണിലേക്ക് നന്നായിട്ട് ഇത് നമ്മൾ ഈ എട്ടുകാലി കുഞ്ഞുങ്ങൾ പോലെ ഉണ്ടാവില്ലേ ഇതിൻ്റെ മുകളിലെ, അപ്പം അങ്ങനത്തെ എന്തോ ഒരു സാധനം തോന്നുന്നു എൻ്റെ കണ്ണിന് മുളുക്കി വീണു കേട്ടോ അതിൻ്റെ ഇടയിൽ. അപ്പം ആ വീണ സമയത്ത് മുഖം മുഴുവൻ ഇങ്ങനെ കെട്ടി മൂടിയിരിക്കണോണ്ട് തന്നെ ഞാൻ അപ്പം തന്നെ ഓടിപ്പോയിട്ട് മുഖം കഴുകാൻ നിന്നില്ല. കൈ വെച്ച് നന്നായിട്ട് ഇങ്ങനെ തിരുമ്പി, കണ്ണിന് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ പോയി നോക്കിയപ്പം കണ്ണ് വല്ലാണ്ട് ചോന്നിരിക്കേണ്ട, ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ. ഇപ്പോൾ കുറേ വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി നോക്കി, പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ കണ്ണ് ഫുള്ള് നീര് വന്ന് വീർത്തിരിക്കുന്നു കേട്ടോ. ആ ഒരു കണ്ണ് തുറക്കാൻ പറ്റണേ ഉണ്ടായിരുന്നില്ല, ഫുള്ള് അങ്ങനെ നീര് വന്ന് അടഞ്ഞു. അപ്പം ഞാൻ അതിന് ശേഷമാണ് ഇപ്പോൾ ഇതാ കണ്ണട വെച്ചിട്ട് പിന്നെ ക്ലീൻ ചെയ്യാൻ നിന്നെ. അപ്പം എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ അത് മുഴുവനാക്കാണ്ട് പോകാൻ പാടില്ലല്ലോ. അപ്പം അങ്ങനെ അത് ക്ലീൻ ചെയ്യാമായിരുന്നു കേട്ടോ. അപ്പം ഈ കണ്ണിനെ പറ്റിയ സംഭവം എന്ന് വെച്ചാൽ അന്ന് ഫുള്ള് മുഴുവൻ ഒറ്റ കണ്ണ് വെച്ചിട്ടാണ് നടന്നിരുന്നത്. പിറ്റേ ദിവസവും കഴിഞ്ഞ് രണ്ട് ദിവസം ആയപ്പോഴാണ് കണ്ണിൻ്റെ ആ ഒരു കളറ് മാറിയിട്ട് കണ്ണൊന്ന് റെഡിയായി കേട്ടോ. അപ്പം പിന്നെ നമ്മൾ എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ നേരത്തൊന്നും ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും നമ്മളത് ശ്രദ്ധിക്കില്ലല്ലോ. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കുന്ന കാര്യമാണ് കേട്ടോ, നമുക്ക് വല്ല എന്തെങ്കിലുമൊക്കെ ശരീരത്തിന് വേദനകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ അത് പെട്ടെന്ന് നമുക്ക് വേദന അനുഭവപ്പെടാണ്ടിരിക്കുക എന്തെങ്കിലും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ ആ വേദന വിട്ടുപോകും കേട്ടോ. അപ്പം ഈ പറഞ്ഞതുപോലെ കണ്ണിൻ്റെ ഈ കാര്യം ഇതിൻ്റെ ഇടയിലൊക്കെ വിട്ടുപോയിട്ടോ. രാത്രി ആയപ്പോഴാണ് ശരിക്കും എനിക്കിങ്ങനെ ഭയങ്കര ഇറിറ്റേഷനും ബുദ്ധിമുട്ടൊക്കെ തോന്നിയത്. പിന്നെ കണ്ണ് കണ്ടപ്പോൾ എനിക്ക് പേടിയായിരുന്നു. എന്താ വെച്ചാൽ നമ്മൾ മുഖം കാണിച്ചുകൊണ്ട് മറ്റു ചാനലിലെ വീഡിയോ ഒക്കെ എടുക്കണ്ടേ. അപ്പം ഞാനിങ്ങനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. എപ്പോഴെങ്കിലും കുറച്ച് നേരം ഒരു ഒന്നൊന്നര മണിക്കൂർ നേരം ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത്, അതായത് ഒച്ചയും മകളും ഒന്നും ഇല്ലാണ്ട് എല്ലാവരും ഒന്ന് ശാന്തരായിട്ടിരിക്കുന്ന സമയത്താണ് മെയിനായിട്ട് സംസാരിച്ചുകൊണ്ടുള്ള വീഡിയോ ചെയ്യുക. അപ്പോൾ അങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മുഖം വെച്ചിട്ട് ഇനി എന്ത് ചെയ്യും, ഈ കണ്ണും വെച്ചിട്ട് അങ്ങനത്തെ ഒരു വീഡിയോന് വരാൻ പറ്റില്ലല്ലോ. പിന്നെ ആകെ ടെൻഷനായി കേട്ടോ. രണ്ടു ദിവസം എന്തായാലും മുഖമൊക്കെ കണ്ണൊക്കെ ഇങ്ങനെ വീർത്തിട്ട് തന്നെ ആയിരുന്നേ. അപ്പം മാറോല ചുറ്റുപാടും മാറോല അടിച്ചിട്ട് പിന്നെ ഞാനിതാ ഉമ്മർത്ത് വാതിലും ജനലും പിന്നെ നമ്മളെ ഒരു ഫ്രണ്ട് ഭാഗത്ത് കുറച്ച് ടൈലിട്ടുണ്ടല്ലോ ചുമരിൻ്റെ മുകളിൽ, അപ്പോൾ അവിടെയൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് തുടച്ചെടുത്തു കേട്ടോ. ഇപ്പം ഞാൻ പഴയ തോർത്തുമുണ്ടുകളൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു നിലം തുടയ്ക്കാൻ വേണ്ടിയിട്ടും. പിന്നെ നമ്മളിതുപോലെയൊക്കെ ക്ലീൻ ചെയ്യുമ്പോഴേ എനിക്കെപ്പോഴും ക്ലീൻ ചെയ്യാൻ വേണ്ടി തുണികളെടുക്കുമ്പോൾ ഇത്തിരി വലിപ്പമുള്ള തുണികൾ വെച്ചിട്ട് ചെയ്യണം കേട്ടോ ഇഷ്ടം. നമ്മൾ സാധാരണ നമ്മുടെ എന്താ പറയുക മൈക്രോ ഫൈബർ ക്ലോത്ത് അല്ലേ, അത് വെച്ച് ചെയ്യുമ്പോൾ ചില കുഞ്ഞു തുണിയല്ലേ, അപ്പോൾ എനിക്ക് അതുകൊണ്ട് ഒരു സുഖം കിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ പഴയ തോർത്തുമുണ്ടൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കണേ കേട്ടോ. അപ്പം ഇതിൻ്റെ കളറൊന്നും നോക്കണ്ട കേട്ടോ, തുടച്ചു തുടച്ചിട്ട് കളർ ഇങ്ങനെ ആയതാണ്. അപ്പോൾ കളറൊന്നും മൈൻഡ് ചെയ്യണ്ട. പക്ഷേ ഇത് നല്ല സുഖം കേട്ടോ, നമ്മൾ തോർത്തുമുണ്ടൊക്കെ ഇല്ലേ അതൊക്കെ നമുക്ക്
കുറേ ഉപയോഗിച്ച് ഉപയോഗിച്ചിട്ട് തന്നെ അത് നല്ലോണം എന്താ പറയുക, നന്നായിട്ട് ഇങ്ങനെ സോഫ്റ്റായിട്ട് അരിക്കുണ്ടാവുക. അപ്പോൾ നമുക്കിങ്ങനെ തുടയ്ക്കാനും നിലം തുടയ്ക്കാനും പിന്നെ അടുപ്പ് കല്ലൊക്കെ, എൻ്റെ അമ്മ അടുപ്പ് കല്ലൊക്കെ തുടയ്ക്കാൻ വേണ്ടി എടുക്കും കേട്ടോ. അപ്പോൾ നല്ല വൃത്തിയിൽ നമുക്ക് തുടയ്ക്കാൻ പറ്റും. ഇങ്ങനത്തെ തുറത്തുമുണ്ടൊക്കെ വെച്ച് തുടയ്ക്കുമ്പോൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് പഴകിയ കീറിയ തുറത്തുമുണ്ടൊക്കെ ഇല്ലേ, അതൊന്നും കളയാണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് എടുക്കാം. അപ്പം ഈ പണികളൊക്കെ വേഗം കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാൻ എന്തായാലും നിലമൊക്കെ ഇരുന്നിട്ടാണ് തുടച്ചത്. അപ്പം നമ്മൾ മാറോലൊക്കെ അടിച്ച് വരുമ്പം നമ്മൾ നിന്നോണ്ട് തുടയ്ക്കുകയാണെന്ന് വെച്ചാൽ നിലമൊന്നും അങ്ങനെ കൃത്യമായിട്ട് ക്ലീൻ ആവില്ല. അപ്പം ഇരുന്ന് തുടച്ചാൽ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് നമുക്ക് ശരിക്കും അരികും മൂലയൊക്കെ കിട്ടും. നിന്ന് തുടയ്ക്കുമ്പോൾ അങ്ങനെ അരികും മൂലയൊന്നും കിട്ടില്ല, നമ്മൾ വേഗം അങ്ങനെ തുടച്ചു പോവുകയല്ലേ ചെയ്യാം. അപ്പം ഇതുകൊണ്ടാകുമ്പോൾ നമുക്ക് എല്ലാ സൈഡൊക്കെ അറിഞ്ഞ് നന്നായിട്ട് തുടയ്ക്കാനൊക്കെ പറ്റും കേട്ടോ. പിന്നെ എന്താണ് ഞാൻ പറയാൻ വേണ്ടി മറന്നുപോയി, കഴിഞ്ഞ വീഡിയോയിൽ പറയണമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലെ നീള ഒരു കുട്ടിയുടെ ഒരു യൂട്യൂബ് ചാനലിലെ ആ കുട്ടി ചാനലൊന്ന് പറയുമോ വീഡിയോയിൽ പറയുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആ ചാനലിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഒരു കുട്ടിയുടെ ചാനലാണ് കേട്ടോ. അപ്പോൾ അവർ ഈ എന്താണ് പെറ്റ്സിൻ്റെയൊക്കെ റിവ്യൂ ആണ് തോന്നുന്നുണ്ട് ചെയ്യണത്. അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ ഒക്കെ കാണാൻ താല്പര്യം ഉണ്ടെന്ന് വെച്ചാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. ചോറ് ആദ്യം ആയിക്കഴിഞ്ഞാൽ വിശക്കുമ്പോൾ നമുക്ക് ഇത്തിരി മോരുണ്ടെങ്കിൽ തന്നെ ഊണയക്കാമല്ലോ. അപ്പം രണ്ടു ദിവസമായിട്ട് ഇവിടെ പൊതുവേ എന്തോ ഫുഡ് കഴിക്കണമൊക്കെ നമ്മൾ കുഴപ്പമില്ല, വീട്ടിൽ തന്നെയാണ് കഴിക്കണം, എന്താ അറിയില്ല, വയറിന് അത്ര അങ്ങോട്ട് ശരിയല്ല കേട്ടോ. ആർക്കും ഭയങ്കര ബുദ്ധിമുട്ട്, വയറുവേദന, നെഞ്ചരിച്ചില്ലേ, അങ്ങനെ ഗ്യാസിൻ്റെ പ്രോബ്ലം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ അമ്മ പറഞ്ഞു കുരുമുളക് ചതച്ചിട്ട് വെള്ളം, നമ്മൾ ജീരക വെള്ളം ഉണ്ടാക്കില്ലേ, അപ്പം അതേപോലെ തന്നെ കുരുമുളക് ചതച്ചിട്ട് അതുപോലെ വെള്ളം തിളപ്പിച്ച് കുടിച്ച് കഴിഞ്ഞാൽ വയറിന് നല്ലതാണ് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ അതുകൊണ്ട് രാവിലെ തന്നെ ഇവിടെ ചൂടുവെള്ളം കുടിക്കാൻ ഏട്ടന് അത്രയും ഇങ്ങോട്ട് ഇഷ്ടമില്ല. ഏട്ടൻ തണുത്ത വെള്ളത്തിൻ്റെ ആളാണ്, ഞാനും പൊതുവേ തണുത്ത വെള്ളത്തിൻ്റെ ആൾ തന്നെയാണ്. പക്ഷെ എനിക്ക് തിളപ്പിച്ചതുപോലെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് വെള്ളം കുടിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ അതുകൊണ്ട് എനിക്കിഷ്ടമാണ്. പിന്നെ അച്ചുവിനും ഇഷ്ടമാണ് ചൂടുവെള്ളം കുടിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഒരു നേരത്തേക്കേ ഞാൻ വെച്ചുള്ളൂ. ഇപ്പം ഇത് കുരുമുളക് ആയതുകൊണ്ട് നമുക്ക് ഈ വെള്ളം ഇത്തിരി എരിവുണ്ടാവും കേട്ടോ. പക്ഷെ അത് നല്ലതാണ്, നമ്മളെ തൊണ്ടയ്ക്കൊക്കെ നല്ലതാണ് എരിവുള്ള വെള്ളം, ദഹനത്തിനും നല്ലതാണ്. അപ്പോൾ വെള്ളം അവിടെ വെച്ചിട്ട് ചൂടാറാൻ വേണ്ടി വെച്ചു കേട്ടോ. അപ്പം ഞാൻ ഏട്ടനും ഉണ്ണിക്കൊക്കെ നോൺ സ്റ്റിക്കിൽ ദോശ ഉണ്ടാക്കണം കൂടുതൽ ഇഷ്ടം. അതാകുമ്പോൾ നമ്മൾ മറ്റേ പേപ്പർ റോസ്റ്റ് ദോശയില്ലേ, അത് ശരിക്കും കിട്ടും. നമ്മളെ ഇതിപ്പം ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുള്ള ആ ഒരു ചട്ടിയാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഉപയോഗിച്ച് വരണേ ഉള്ളൂ. ഇടയ്ക്ക് നന്നായിട്ട് ദോശ കിട്ടും, ഇടയ്ക്ക് ഇതുപോലെ ഒരു തരം എന്താ പറയുക, മനുഷ്യരുടെ സ്വഭാവം പോലെ കേട്ടോ. മനുഷ്യരിങ്ങനെ തന്നെയാണല്ലോ, ചിലപ്പോൾ നല്ല മൂഡിലായിരിക്കും, ചിലപ്പോൾ ഭയങ്കര വൃത്തികെട്ട മൂഡായിരിക്കും. അതേപോലെ തന്നെയാണ് ഈ ദോശച്ചട്ടി കേട്ടോ. ചില ദിവസം നന്നായിട്ട് കിട്ടും, ചില ദിവസം അതിനാണെങ്കിൽ ഇതേപോലെ നമ്മളെ ഇട്ട് മെനക്കെടുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിൽ ദോശ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടനും ഉണ്ണിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതെന്തായാലും ഇതിൽ ഉണ്ടാക്കിയിട്ടേ ഞാൻ കഴിക്കുള്ളൂ എന്ന് വിചാരിച്ച് ആദ്യത്തെ ദോശ ഇതേ ഇങ്ങനെയായി, രണ്ടാമത്തത് വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടി കേട്ടോ. അപ്പം എനിക്ക് രണ്ട് ദോശയൊക്കെ മതി കഴിക്കാൻ. പിന്നെ നമ്മൾ വേറൊരു രസം കേൾക്കണോ, നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കണ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയല്ല എന്താ പറയുക, ഇതുമാതിരത്തെ ഒരു പാൻ ഇല്ലേ, നിങ്ങൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക കേട്ടോ. ഞാൻ ആ പാനിൽ ഞാൻ ഒന്നും ഉണ്ടാക്കാറില്ല, കോഴിമുട്ട ഉണ്ടാക്കും, പിന്നെ അതേപോലെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കും കേട്ടോ. അപ്പം നാളെ ഒരു ദിവസം വെറുതെ ഞാനിങ്ങനെ ഏട്ടൻ്റെ അടുത്ത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഉണ്ടാക്കണ്ട, നമ്മൾ ആ ഇരുമ്പ് ചട്ടി ഉണ്ടല്ലോ അതിൽ ദോശ ഉണ്ടാക്കാം കേട്ടോ ഏട്ടാന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് മാറിയുള്ളൂ. അപ്പോഴേക്ക് ഏട്ടൻ എന്താ ചെയ്തേച്ചാൽ ഇത് എടുക്കണതിന് പകരം മറ്റേ പാത്രം, നമ്മളെ ചപ്പാത്തി പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ച്, മൂപ്പര് ചില നേരത്ത് മൂപ്പർക്ക് ഒരു പരീക്ഷണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, കുക്കിംഗ് പരീക്ഷണങ്ങൾ, മൂപ്പരുണ്ട് അതിൽ ദോശ ഉണ്ടാക്കിയപ്പം ഒരു തരി പോലും ഒട്ടിപ്പിടിക്കാണ്ട് ദോശ കിട്ടി. അതും നമ്മൾ നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കണം അതേപോലെ തന്നെ. അപ്പം എനിക്ക് തോന്നണ എന്താണെന്ന് അറിയുന്നു, കുറേ കാലമായില്ലേ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നു, പിന്നെ കൂടുതലും ഇങ്ങനെ കോഴിമുട്ടയൊക്കെ ഉണ്ടാക്കി ചട്ടി നന്നായി മയപ്പെട്ട് വന്നു പോകുന്നുണ്ട്. അപ്പം ഇനി ഇതും അതേപോലെ തന്നെ ഞാനിങ്ങനെ കോഴിമുട്ട ഉണ്ടാക്കിയിട്ട് ഈ ചട്ടി നന്നാക്കാനുള്ള പരിപാടിയാണ്. അല്ലെന്ന് വെച്ചാൽ ഇടയ്ക്ക് ഇതുപോലെ ഇടത്തടിഞ്ഞ് നിൽക്കും, എന്നാൽ ഇടത്തടിച്ച് നിൽക്കുമ്പം ബുദ്ധിമുട്ടാണ് കേട്ടോ. ചിലപ്പം രാവിലെയൊക്കെ എണീച്ചിട്ട് നമുക്ക് ദോശ ഇങ്ങനെ നന്നായി വന്നില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ദേഷ്യം വരും. അപ്പം എന്താണ് ഇന്ന് ഇനി ചോറിക്കുള്ള പരിപാടികൾ, കുറച്ച് പുതിയാപ്പിളക്കോര കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ പുതിയാപ്പിളക്കോര എന്നാട്ടോ പറയുക. ഈ മീൻ നിങ്ങളുടെ നാട്ടിൽ എന്താ കിളിമീൻ എന്ന് പറയും അല്ലേ,
പിന്നെ പുതിയ വേറെ എന്തെങ്കിലും പേരുണ്ട് വെച്ചെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പം ഇത് വറുക്കാനായിട്ട് ഞാൻ എടുത്ത് വെച്ചു, കുറച്ച് കുഞ്ഞതാണ് കേട്ടോ. ഇത് കൂട്ടാൻ വെക്കാനും നല്ലതായിരിക്കും, ചെറുതായതുകൊണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചു ഒന്ന് പച്ചക്കറി കൂട്ടാൻ വെക്കാമെന്ന്. അപ്പം നമ്മൾ പപ്പായ ഉണ്ടല്ലോ, പപ്പായ എടുത്തിട്ട് നമുക്ക് കൂട്ടാൻ വെക്കാം. മോരുകറി കേട്ടോ വെക്കണേ, ഏട്ടന് മോരുകറി ഉണ്ട്, ചാളെ വേറെ ഒന്നും വേണ്ട, നിങ്ങൾക്കറിയാലോ. അപ്പം അതുകൊണ്ട് മോരുകറി തന്നെ, റെസിപ്പി ഒന്നും പറയേണ്ട കാര്യമില്ല. മോരുകറി ചാളെ നമുക്ക് കുക്കിംഗ് പഠിച്ചു വരുന്ന ആൾക്കാർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു കറി അല്ലേ. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട്, എന്നാൽ എല്ലാത്തരം എന്താ, തേങ്ങ അരച്ചുണ്ടോ വെച്ചാൽ തേങ്ങയുണ്ട്, പുളിയുണ്ടോ വെച്ചാൽ പുളിയുണ്ട്, മോരുണ്ടല്ലോ. അപ്പം എല്ലാം ഉള്ള കറിയാണേനും ഭയങ്കര എളുപ്പമാണേനും. അപ്പം മോരുകറിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് പപ്പായ ഞാൻ മീൻ നന്നാക്കിക്കൊണ്ടിരിക്കണ നേരത്തായിരുന്നല്ലോ പപ്പായ ഏട്ടൻ ഇവിടെ നിന്ന് കൊണ്ടുവന്ന കേട്ടോ. അപ്പം ഞാൻ ഏട്ടനോട് പറഞ്ഞു ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് വെക്കേണ്ട, നന്നാക്കി തന്നാൽ ഞാൻ മോരുകറി വെക്കാമെന്ന് പറഞ്ഞു കേട്ടോ. ഇടയ്ക്ക് നമ്മളിതുപോലെ ഭീഷണിപ്പെടുത്തലുകളൊക്കെ വേണേ. അപ്പോൾ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയപ്പോൾ നന്നാക്കി തന്നാൽ മാത്രമേ മോരുകറി വെക്കുള്ളൂ പറഞ്ഞപ്പോൾ മൂപ്പര് അത് കൊടുത്തിട്ട് കത്തിയൊക്കെ എടുത്ത് പുറത്ത് പോയി ദേ ഈ ഒരു പരുവത്തിനാക്കി കൊണ്ടുവന്നു കേട്ടോ. അപ്പോഴേക്കും ഞാൻ എൻ്റെ മീൻ നന്നാക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി നമ്മൾ സൂപ്പറായിട്ട് കറി വെച്ച് കൊടുക്കേണ്ട, നമ്മൾ പറഞ്ഞ വാക്ക് നമ്മൾ പാലിക്കണ്ടേ, നന്നാക്കി തരണം എന്ന് പറഞ്ഞു നന്നാക്കി തന്നു. അപ്പോൾ അത് ഫുൾ എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. പപ്പായ നല്ലതല്ലേ നമ്മുടെ വയറിനൊക്കെ എളുപ്പത്തിൽ കിട്ടണ, ഇവിടെ അങ്ങനെ മരമൊക്കെ ഉണ്ട് എന്നാലും പപ്പായ ഉണ്ടാവുന്നത് വളരെ കുറവാണ്. അപ്പം നമുക്ക് ഈ വയറ്റിലുണ്ടാവുന്ന വേരയോ അതിനൊക്കെ വളരെ നല്ലതാണെന്ന് പറയണ കേട്ടിട്ടുണ്ട് കേട്ടോ. അമ്മയൊക്കെ പറയണ കേട്ടിട്ടുണ്ട് വയറ്റിലെ വേരയൊക്കെ പോകാനായിട്ട് നല്ലതാണെന്ന്. എന്താ പിന്നെ ഇതിൻ്റെ സത്യാവസ്ഥ എന്നൊന്നും എനിക്കറിയില്ല. പിന്നെ എന്തെങ്കിലും നല്ലതാണ്, പൊതുവേ നല്ലതാണ് കഴിക്കണോണ്ട്. അപ്പം എന്തായാലും ഞാനത് ഫുൾ അങ്ങനെ എടുത്തിട്ട് അപ്പം കുറേ അധികം കറി വെക്കാമെന്ന് വിചാരിച്ചു. ഇതെന്നും എന്നും മോരുകറി വെക്കണേക്കാട്ടി നല്ലത് കുറച്ചധികം ഒരുമിച്ച് വെക്കുകയല്ലേ. എനിക്ക് ഈ സാധനം വലിയ ഇഷ്ടമല്ല കേട്ടോ, മോരുകറി ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഉണ്ടാക്കുക. നമ്മളെ വീട്ടിലെ മറ്റേ നമ്മുടെ എന്താണ് ശങ്കരാടി ആരോ പറയില്ലേ, ഇന്നസെൻറ്റോ ശങ്കരാടിയോ എന്തോ പറയില്ലേ, ദാമ്പത്യ ജീവിതത്തിലെ അനുസരണാശീലം വളരെ വളരെ അത്യാവശ്യമാണെന്ന്. അതേപോലെ വഴക്കുണ്ടാക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിപ്പം ഇഷ്ടമില്ലെങ്കിലും കഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരാളുടെ ഇഷ്ടമല്ലേ, നമ്മളായിട്ട് അവരുടെ ഇഷ്ടത്തിന് വിലങ്ങ് വെക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് മാത്രം. അപ്പം മോരുകറി ഇതാ അവിടെ വേവിക്കാനായിട്ട് കഷ്ണമൊക്കെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം മോരുകറി എന്നെ ആയതുകൊണ്ട് ഞാൻ വേഗം എനിക്കിഷ്ടമുള്ള ഒരു ഉപ്പേരി നോക്കി. പച്ചക്കറി പടവലങ്ങി ഇരിക്കുന്നുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, പയറും ഇരിക്കുന്നുണ്ടായിരുന്നു പച്ചപ്പയർ കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു പച്ചപ്പയർ വെച്ചിട്ട് നമുക്ക് വേഗം ഉപ്പേരി ഉണ്ടാക്കാമെന്ന്. അപ്പം അത് എനിക്ക് പച്ചപ്പയർ ഇഷ്ടമാണ് കേട്ടോ ഉപ്പേരിക്ക്. ഇനിയിപ്പം മോരുകറി ഇഷ്ടമില്ലാത്തത് കൊണ്ട് നമുക്ക് വെറുതെ ചോറിൻ്റെ കൂടെ ഈ മീൻ വറുത്തത് ഒരു കഷ്ണവും പിന്നെ ഈ ഉപ്പേരിയും കൂടി ഉണ്ട് വെച്ചാലേ അത്യാവശ്യം നമുക്ക് വിശപ്പ് മാറും, കൂട്ടാനില്ലെങ്കിലും. അപ്പം അതുകൊണ്ട് ഞാൻ വേഗം അത് നന്നാക്കി എടുക്കുകയാണ് കേട്ടോ. ഈ പയറ് പൊട്ടിച്ചിട്ട് നന്നാക്കി എടുക്കണത് ഇപ്പം എന്താ പറയുക, കുറേ കാലമായിട്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കുക. തീരെ നേരം കിട്ടിയില്ലെങ്കിൽ മാത്രമേ ഇങ്ങനെ കുഞ്ഞുകുഞ്ഞിതായിട്ട് അരിഞ്ഞിട്ട് ഉണ്ടാക്കുകയുള്ളൂ. പൊട്ടിച്ചിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആട്ടോ, എനിക്ക് അങ്ങനെ വ്യത്യാസമായിട്ട് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. നമ്മൾ സാധാരണ കുനുകുനാന്ന് അരിഞ്ഞിട്ട് ഉണ്ടാക്കണതാണോ അതോ ഇതുപോലെ പൊട്ടിച്ചിട്ട് ഉണ്ടാക്കണതാണോ ടേസ്റ്റ് എന്ന് പറയണം കേട്ടോ. അപ്പോൾ നമ്മൾ പയറൊക്കെ അവിടെ നന്നാക്കി വെച്ചു, അത് കഴിഞ്ഞിട്ട് കൂട്ടാൻ വറവിട്ട് എടുത്തു. ഇനി ഉപ്പേരി വേഗം ഉണ്ടാക്കണം. അപ്പോൾ ഉപ്പേരി ഉണ്ടാക്കണ നേരത്ത് മീൻ വറുക്കാനുള്ള എന്താ സംഭവങ്ങളൊക്കെ തയ്യാറായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഏട്ടൻ മീൻ വറുക്കാൻ പപ്പടം കാച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് കൂടെ വന്നു കേട്ടോ. ആ പഴയ നമ്മുടെ അലുമിനിയം ചീനച്ചട്ടി ഇതേ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. എന്താ ചളി ഏട്ടന് പപ്പടം കാച്ചണ ചളി ആ ചട്ടി തന്നെ വേണം. ഞാൻ എത്ര പറഞ്ഞാലും മൂപ്പർക്ക് അതിൻ്റെ ഒരു സംഭവം മനസ്സിലാവില്ല കേട്ടോ. അപ്പം അലുമിനിയം ചട്ടിയിൽ ഉണ്ടാക്കണമാണ് ഏട്ടനിഷ്ടം. ഞാൻ പറഞ്ഞു നമ്മൾ വീഡിയോയിൽ അലുമിനിയം ചട്ടി കാണിച്ച് പോകരുതെന്ന് ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഏട്ടൻ അതെന്നെ കൊണ്ടുവന്ന് വെക്കുകയുള്ളൂ കേട്ടോ. അത് ഈ ഒരു ആളുടെ സ്വഭാവം പോലെ തന്നെയാണ് അലുമിനിയം പ്രാന്ത് എൻ്റെ അമ്മയ്ക്കും. അമ്മ അത് അലുമിനിയം പാത്രങ്ങളാണ് എപ്പോഴും ഉപയോഗിക്കുക. ഞാൻ പറയും അമ്മയുടെ അടുത്ത് അത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല, അപ്പം നമ്മൾ അടുക്കളയിൽ നിന്ന് അലുമിനിയങ്ങളൊക്കെ മാറ്റിയിട്ട് ഒന്നുമില്ലെങ്കിൽ സ്റ്റീൽ വെക്കണം അല്ലെങ്കിൽ ഇതുമാതിരി ഇരുമ്പ് പാത്രങ്ങൾ വെക്കണം എന്ന് പറഞ്ഞാൽ അമ്മ പറയും ഞങ്ങൾ പണ്ട് കാലം മുതലേ അലുമിനിയം പാത്രമായിരുന്നു ഉപയോഗിച്ചിരുന്നത്, എന്നിട്ട് ഇതുവരെ ആയിട്ട് ഒരു അസുഖം വന്നില്ലല്ലോ, അതൊക്കെ വെറുതെ പറയാം. പിന്നെ നമ്മൾ എന്താ വെച്ചാൽ അമ്മരുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞ് ജയിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം ഞാൻ വിട്ടുകൊടുക്കും.
പറഞ്ഞു നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ, അവർക്ക് മനസ്സിലാക്കുവാണെങ്കിൽ മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. എന്തായാലും ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഇപ്പം വളരെ വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ ഈ പാത്രങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ, കുറേ ഞാൻ കാശ് കൊടുത്ത് മേടിച്ചിട്ടുണ്ട്, ചിലതൊക്കെ ഫ്രീ ആയിട്ടും കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മളെ ഇൻഡസ് വാലിയിൽ നിന്ന് അയച്ചുന്നുണ്ടായിരുന്ന പാത്രമാണ് ഈ ഒരു പാത്രം. പിന്നെ അതുപോലെ മേയറുകാർ നമുക്ക് കുറച്ച് പാത്രങ്ങൾ അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ കുറേയൊക്കെ ഞാൻ നല്ല പാത്രങ്ങൾ, അതായത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു വട്ടം മേടിച്ചു കഴിഞ്ഞാൽ തലമുറ തലമുറയായിട്ട് ഉപയോഗിക്കാന്നുള്ളതാണ് ഈ കാസ്റ്റ് അയൺ പാത്രങ്ങളോണ്ടുള്ള ഒരു ഗുണം. അപ്പം അതുകൊണ്ട് ഞാൻ അതിലേക്ക് മാറാനും കൂടി തീരുമാനിച്ചത് ആ ഒരു കാരണം കൊണ്ടും കൂടിയാണ്. അപ്പം നമ്മൾ മീനൊക്കെ വറുത്ത് മീൻ വറുക്കുന്ന സമയത്ത് ഇതേപോലെ കറിവേപ്പിൻ്റെ എല്ലാം ഇങ്ങനെ ഇടയിലിട്ട് വറുത്ത് കഴിഞ്ഞാൽ നല്ല മണം ഉണ്ടായിരിക്കും, നല്ല സ്വാദും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ എപ്പോഴും കറിവേപ്പിൻ്റെ ഇല പിന്നെ വലിയ ചിലവൊന്നും ഇല്ലാത്ത സാധനമായതുകൊണ്ട് ഇഷ്ടം പോലെ അങ്ങോട്ട് ഇടാം. അപ്പോൾ അതാ ഏട്ടൻ ഇലയൊക്കെ വിളമ്പി, ഇലയിൽ വിളമ്പി ഉണയ്ക്കാൻ അവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഉണ്ണി പ്ലേറ്റിൽ തന്നെ കഴിക്കണേ, ഞാനും പ്ലേറ്റിലാണ് കഴിച്ചത് കേട്ടോ. എനിക്ക് ഈ മേശയുടെ മുകളിലെ ഇലയും അങ്ങോട്ട് ഇരുന്നിട്ടുള്ള ഊണ് അത്ര ശരിയാവണില്ല. നിലത്തിരുന്ന് കഴിക്കുകയാണെങ്കിൽ ഇലയിലിരുന്ന് കഴിക്കാൻ എനിക്ക് പറ്റൂ കേട്ടോ, എനിക്ക് ഈ മേശപ്പുറത്തിരുന്നിട്ട് എന്തോ അങ്ങോട്ട് ഒരു സുഖമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്ലേറ്റിൽ തന്നെ ഇരുന്ന് കഴിക്കണേ. അപ്പം നമ്മൾ ഇന്ന് ഒരു റെസിപ്പി ഉണ്ടാക്കുന്നുണ്ട്, പരീക്ഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുണ്ടാക്കുന്നതിന് മുന്നേ ഞാൻ നമ്മുടെ മൺചട്ടി ഒന്ന് മയക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എപ്പോഴും 3 ദിവസം എടുത്തിട്ട് ആ മൺചട്ടി മയക്കാറ്, പക്ഷേ ഇപ്പം ഞാൻ വീഡിയോയിൽ കണ്ടു കേട്ടോ, 1-2 വീഡിയോയിൽ ഇതുപോലെ ചായപ്പൊടി ഇട്ട് മയക്കണ കണ്ടു. അപ്പോൾ എന്തായാലും അങ്ങനെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ. ഞാൻ എന്നിട്ട് ഇതിങ്ങനെ ചായപ്പൊടി ഇട്ടിട്ട് മയക്കി, എന്നിട്ടും ഞാൻ എനിക്ക് അത്ര അങ്ങോട്ട് തൃപ്തിയായില്ല. 1 ദിവസം കൊണ്ട് മയങ്ങി കിട്ടണ കാര്യം ഉണ്ടല്ലോ, അപ്പം എനിക്ക് തൃപ്തിയായില്ല. അപ്പം ഞാൻ എന്താ ചെയ്തേച്ചാൽ, നമ്മൾ സാധാരണ വെയിലത്ത് വെച്ചിട്ട് എണ്ണ വലിച്ചെടുത്തിട്ടുള്ള ആ മയക്കുന്ന പരിപാടിയില്ലേ 3 ദിവസത്തെ, അതും കൂടെ ചെയ്ത് പിന്നെ സവോള ഇട്ട് വഴറ്റിയിട്ടാണ് ഞാനിപ്പോൾ ചട്ടി ഉപയോഗിക്കുന്നത് കേട്ടോ. ഇത് 1 ദിവസം കൊണ്ട് എടുത്തിട്ടുള്ളതുകൊണ്ടാണ് പിന്നെ ആ ഒരു ഇതൊന്നും ഞാൻ ഇതിൽ കാണിക്കാണ്ടിരുന്നേ. ഞാൻ ചട്ടി മയക്കണമായിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ആദ്യത്തെ ചാനലിൽ ഇട്ടുണ്ട്, അതിലെ ചട്ടിച്ചോറിൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊടുത്താൽ മതി. അപ്പം നമുക്ക് അതിൽ ചട്ടി എങ്ങനെയാണ് 3 ദിവസം കൊണ്ട് മയക്കണമെന്നുള്ളത് ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ എനിക്ക് അതാണ് തൃപ്തി, ഓരോരുത്തർക്കും ഓരോ രീതിയിൽ. എൻ്റെ തൃപ്തി ഇങ്ങനെയായതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, അല്ലാണ്ട് 1 ദിവസം കൊണ്ട് ചട്ടി മയക്കണത് തെറ്റാണെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. എനിക്കിതാ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഈ രീതിക്ക് ചെയ്യണേ. അപ്പം നമ്മുടെ കുഞ്ഞു ചീനച്ചട്ടിയില്ലേ, അതും ഞാൻ ഇതുപോലെ 3 ദിവസം വെച്ചിട്ടാണ് ഇങ്ങനെ എണ്ണ അടുപ്പത്ത് വെച്ച് അങ്ങനെ ഒരാഴ്ചയെങ്കിലും വേണം കേട്ടോ നമുക്ക് ഇരുമ്പ് ചട്ടിയൊക്കെ മയക്കിയെടുക്കാൻ, നമുക്ക് ഫുഡ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് സമാധാനമായിട്ട് ഉണ്ടാക്കാന്നുള്ളതാണ് മെയിനായിട്ടുള്ള പ്രത്യേകത. അപ്പോൾ എന്നും ഇങ്ങനെ എണ്ണ വെച്ചിട്ട് നമ്മൾ വെയിലത്ത് വയ്ക്കുക, അതിനുശേഷം വീണ്ടും കഴുകുക, ഗ്യാസും വെച്ച് ചൂടാക്കുക, ഇതന്നെ ഈ ഒരു പരിപാടി തന്നെയാണ്. ഇങ്ങനെ 3 ദിവസം ഗ്യാസും വെച്ചാൽ മതി, പിന്നെ ബാക്കിയുള്ള ദിവസം വെയിലത്ത് വയ്ക്കുക, അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യണത്. അപ്പം കാസ്റ്റ് അയണും ഞാൻ മയക്കണത് വീഡിയോ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് കേട്ടോ. അപ്പം ഞാനിതാ കുറച്ച് കസ്റ്റാർഡ് പൗഡർ ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് കൊക്കോ പൗഡർ ഉണ്ടായിരുന്നു. ഇതെന്നോ ഇതുപോലെ കേക്ക് ഉണ്ടാക്കാനായിട്ട് മേടിച്ചതായിരുന്നു കൊക്കോ പൗഡറൊക്കെ. അപ്പം ഞാൻ അതിങ്ങനെ ഇരിക്കുക കുറച്ചായിട്ട്, അപ്പം ഞാൻ അത് മുഴുവൻ എടുത്ത് തീർക്കാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ചോക്ലേറ്റ് കസ്റ്റാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്, നമ്മുടെ ഹെബ്ബാസ് കിച്ചൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാനലില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതും അതെ അങ്ങനെ ശരിയായിട്ടില്ല, അവർ വീഡിയോയിൽ കാണിച്ചത്ര ശരിയായിട്ടില്ല. നമ്മൾ പിന്നെ പരീക്ഷിച്ച് നോക്കുക എന്നുള്ളത് വെച്ചിട്ട് എന്താ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റണേന്ന് വെച്ചിട്ട് നോക്കിയിട്ട് അങ്ങനെ ചെയ്താ കേട്ടോ. അപ്പം എനിക്ക് ഇത് വെറുതെ കഴിക്കണേക്കാട്ടിലും ഇഷ്ടമായത് എന്താ പറയുക, ഞാനും ഇങ്ങനെ പറയുകയും ചെയ്തു കേട്ടോ. ഇത് നമ്മൾ വല്ല ബ്രെഡിൻ്റെ ഒക്കെ കൂടെ മേലെ തേച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു എന്ന് പറയുകയും ചെയ്തു. ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് ശരിയാവാഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിലും പരീക്ഷണങ്ങളൊക്കെ വിജയിക്കില്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നൂഡിൽസ് ഉണ്ടാക്കിയതുപോലെ തന്നെ എല്ലാം വിജയിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ ആരാ അല്ലേ, ഞാനൊക്കെ ആരായിരിക്കും പിന്നെ. അപ്പം എന്തെങ്കിലുമൊക്കെ ഇടയിൽ എന്താ തെറ്റുകളൊക്കെ സംഭവിക്കണം, പക്ഷെ ഉണ്ടാക്കി നോക്കാൻ തന്നെ നമുക്ക് എല്ലാം അറിയണമല്ലോ. അപ്പം എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ മക്കളുടെ കാര്യം ഉണ്ട് കേട്ടോ, നമ്മൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ അവർക്ക് പിന്നെ ആ ഒരു ഇത് ആഗ്രഹം ഉള്ളിൽ കെടുക്കുമല്ലോ. അപ്പം അതുകൊണ്ടും കൂടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഓരോ പരീക്ഷണങ്ങൾ. പക്ഷേ എൻ്റെ അതേ സ്വഭാവം തന്നെയാണ് മക്കൾക്കും, അവർക്കും പൊതുവേ ഇങ്ങനത്തെ നാടൻ രുചികൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളോട് തന്നെയാണ് കൂടുതൽ താല്പര്യം. അതുകൊണ്ട് നമുക്ക് നമ്മൾ രക്ഷപ്പെട്ടു കേട്ടോ. ഇതുണ്ടാക്കിയിട്ട് 2 മണിക്കൂർ ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് കഴിക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. അതിൽ കുറച്ച് ജെല്ലി
ഫോമിലാണ് കിട്ടിയത്. പക്ഷെ എനിക്ക് അങ്ങനെ വന്നില്ല. അപ്പം എന്താ എനിക്കറിയില്ല, നമ്മൾ ഉണ്ടാക്കിയതിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കും, അതാവും. അപ്പം ഞാൻ റെസിപ്പി എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.